വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടുകയല്ല വേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. SDPIയും RSSഉം മതനിരപേക്ഷത തകർക്കുകയാണ്. കേരളത്തിൻ്റെ തനിമ തകർക്കാനുള്ള ശ്രമം ഗൗരവമായി കാണണമെന്നും മുസ്ലിം ലീഗ് സമൂഹത്തിൽ വർഗീയ നിറം പകർത്താൻ നോക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വഖഫ് ബോർഡ് വിഷയത്തിൽ ഈ നീക്കമാണ് നടന്നത്. വഖഫ് വിഷയത്തിൽ സർക്കാരിന് പിടിവാശിയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നു. അതുകൊണ്ടാണ് സാവകാശം ചർച്ച ചെയ്തിട്ട് മതി എന്ന് തീരുമാനിച്ചത്. സമസ്തയിലെ 2 വിഭാഗവും മുജാഹിദിലെ 1 വിഭാഗവും ഇതിനെ അംഗീകരിച്ചു. ലീഗിന് മാത്രം ഇത് അംഗീകരിക്കാനാകുന്നില്ല. മുസ്ലിം ലീഗ് UDF 1ാമത്തെ പാർട്ടിയാണെന്നൊക്കെ ചിലപ്പോൾ അവർ കരുതും. കേരളത്തിലെ LDF സർക്കാരിൻ്റെ കീഴിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്ന് വരുത്തി തീർക്കാൻ അവർ നോക്കി. ലീഗിൻ്റെ സമ്മേളനത്തിലെ ആൾക്കൂട്ടം സ്വയംഭൂവായി ഉണ്ടായതാണെന്ന് അവർ പ്രചരിപ്പിച്ചു. മുസ്ലിമിൻ്റെ വികാരം പ്രകടിപ്പിക്കാൻ എന്ന് പറഞ്ഞെത്തിയവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? സമ്മേളനത്തിൽ തൻ്റെ അച്ഛൻ്റെ പേരും വലിച്ചഴച്ചു. നാടിൻ്റെ വികസനത്തിനെതിരെ പ്രതിപക്ഷം നിൽക്കുന്നു. ഇപ്പോൾ വേണ്ട എന്നവർ പറയുന്നു. ഇപ്പോൾ അല്ല എങ്കിൽ പിന്നെ എപ്പോൾ എന്നതാണ് ചോദ്യം. ഗെയിലും ദേശീയപാതയും നടപ്പാക്കിയില്ലേ? ഒരു നാടിനെ ഇന്നിൽ തളച്ചിടാൻ നോക്കരുത്. വരുന്ന തലമുറയുടെ ശാപം ഉണ്ടാക്കാൻ ഇടയാക്കരുത്. നമ്മുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ മഹാമാരിക്ക് പോലും അടിയറവ് പറയേണ്ടി വന്നു. കേരയിൽ പദ്ധതിയുടെ എതിർപ്പിൻ്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങളുള്ളപ്പോൾ വേണ്ട എന്ന് മാത്രമാണ് UDF പറയുന്നത്. എതിർപ്പുണ്ടെന്ന് കരുതി കേരളിൽ നിന്ന് പിന്മാറില്ല. മുഖ്യമന്ത്രി തറപ്പിച്ചു തന്നെ പറഞ്ഞു.